കരുപ്പറമ്പിലെ അമ്മിണിയോപ്പുവിൻ്റെ കല്യാണം നിശ്ചയിച്ചിരിക്കുന്നു. മൂന്നാഴ്ച കഴിഞ്ഞിട്ടാണ്. വിവരം പറയാൻ കരുപ്പറമ്പിലെ അമ്മായിയുടെ ആങ്ങള രാമൻകുട്ടി നായർ വീട്ടിൽ വന്നു. അച്ഛൻ്റെ അനുജൻ ഗോവിന്ദമാമയുടെ ഭാര്യ വീടാണ് കരുപ്പറമ്പിൽ, ആലൂരടുത്ത്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കഷ്ടി മൂന്ന് നാഴിക ദൂരമേ ഉള്ളൂ. ആദ്യം ഓപ്പുവിൻ്റെ കല്യാണം നടക്കുന്നു. മദ്രാസയിൽ ബിടിക്ക് പഠിക്കുന്ന വലിയേട്ടനാണ് വരൻ. ഇതൊക്കെ ഞങ്ങൾ കുട്ടികളടക്കം എല്ലാവരും കേട്ടിരുന്നു. സിരോണിലേക്ക് പോകും മുൻപേ ആ കല്യാണമുണ്ടാകും എന്നൊക്കെയാണ് അറിഞ്ഞിരുന്നത്. അച്ഛൻ നേരത്തെ മടങ്ങി. ഒപ്പുവിനേക്കാൾ ഒരു വയസ്സ് താഴെയാണ് അമ്മിണിയോപ്പു. നേരത്തെ നിശ്ചയിച്ചതാണ്, വൈകിക്കേണ്ട എന്ന് അവരുടെ ഭാഗത്തുനിന്ന് നിർബന്ധം വന്നപ്പോൾ സമ്മതിച്ചു. നല്ല കൃഷിക്കാരാണ്. ഒപ്പുവിൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് മതി എന്ന അമ്മായിക്കും മറ്റും അഭിപ്രായമുണ്ടായിരുന്നു. അച്ഛൻ സിരോണിലേക്ക് പോകും മുൻപേ ഗോവിന്ദമാമ വിവരമറിയിച്ചപ്പോൾ വൈകിക്കേണ്ട എന്ന അഭിപ്രായമായിരുന്നു അത്രേ അച്ഛന്. അമ്മ എല്ലാം കേട്ടിരുന്നു. നന്നായി, നന്നായി എന്ന് മാത്രം പറഞ്ഞു. അകത്തു നിന്ന് ചായയുമായി വന്ന ചെറിയമ്മയോടും രാമൻകുട്ടി നായർ കല്യാണക്കാരൻ പറഞ്ഞു, എല്ലാവരും കൂടി വരണം. കരുപ്പറമ്പിലെ അമ്മായിയെ അമ്മയ്ക്ക് എന്നും ഇഷ്ടമായിരുന്നു. എന്നെയും കൂട്ടി അമ്മ അവിടേക്ക് വിരുന്നു പോകാറുണ്ട്. വലിയ കൃഷിക്കാരാണ്, വലിയ തോട്ടം. ചമ്മിണിക്കാവിലെ താലപ്പുലിക്ക് അമ്മയെ ക്ഷണിക്കാറുണ്ട്, അമ്മ പോകാറില്ല. തൃശൂർ പൂരം കഴിഞ്ഞാൽ ഏറ്റവും വലിയ വെടിക്കെട്ട് ചമ്മിണിക്കാവിലാണെന്നാണ് പറയാറ്. അതിൻ്റെ ശ്രമക്കാർ അമ്മായിയുടെ ആങ്ങളമാരായിരുന്നു, പ്രത്യേകിച്ചും രാമൻകുട്ടി നായർ. അമ്മയുടെ വിരുന്നുവരവ് അവിടെ വലിയ ആഘോഷമാണ്. അമ്മിണിയോപ്പുവിൻ്റെ താഴെയുള്ള കമലോപ്പു അങ്ങനെ കൂട്ടുകൂടില്ല. തോട്ടത്തിലും പറമ്പിലുമൊക്കെ ചുറ്റി നടക്കാൻ ശാരദയും സരോജിനിയും എൻ്റെ കൂടെ ഉണ്ടാവും. നല്ലവണ്ണം പഠിക്കുന്ന കുട്ടിയാണെന്ന് അമ്മ എന്നെപ്പറ്റി പറഞ്ഞതുകൊണ്ടാവാം. സന്ധ്യയായാൽ രാമൻകുട്ടി നായർ എന്നെക്കൊണ്ട് രാമായണം വായിപ്പിക്കും. തെറ്റുന്നുണ്ടോ എന്ന് ആരും നോക്കാറില്ല. അവർ അകത്ത് വർത്തമാനം പറഞ്ഞിരിക്കുകയാവും. ഗോവിന്ദമാമയുടെ സ്ഥിരതാമസം പൊന്നിയൂർക്കുളത്ത് അച്ഛൻ്റെ വീട്ടിലാണ്. ഒഴിവു കാലത്ത് കുട്ടികളവിടെ പോകാറുണ്ട്. പക്ഷേ അമ്മായി ഒരിക്കലും പോയതായി കേട്ടിട്ടില്ല. അച്ഛമ്മയുമായി ഒരിക്കലെന്തോ വഴക്കുണ്ടായി. പിന്നീട് എൻ്റെ അമ്മയുമായിട്ടും പിണങ്ങി. ആ കഥകളൊക്കെയാണ് അവർ തെക്കിനിലിരുന്ന് വീണ്ടും വീണ്ടും പറയുന്നത്. അമ്മിണിയപ്പുവിനോടും കുട്ടികളോടും അമ്മയ്ക്ക് വലിയ സ്നേഹമായിരുന്നു. എല്ലാവരും നേരത്തെ വരണം എന്ന് വീണ്ടും ക്ഷണിച്ച് രാമൻകുട്ടി നായർ പടിയിറങ്ങിപ്പോയി. അകത്തുനിന്ന് ചെറിയമ്മ ചോദിച്ചു, ഗോവിന്ദട്ടിയുടെ കല്യാണമാണ് ആദ്യം നടക്കാമെന്നാണല്ലോ കേട്ടിരുന്നത്. അമ്മ അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. ഓപ്പുവിൻ്റെയും വലിയേട്ടൻ്റെയും കല്യാണം അച്ഛൻ്റെ വീട്ടിൽ വെച്ചായിരിക്കും. എനിക്കതിലും ഉത്സാഹം തോന്നിയത് അമ്മിണി ഓപ്പുവിൻ്റെ കല്യാണം നിശ്ചയിച്ചു എന്നറിഞ്ഞപ്പോഴാണ്. പെട്ടെന്നാണ് ഞാൻ ആലോചിക്കുന്നത്, കല്യാണത്തിന് പോകുമ്പോൾ നല്ല കുപ്പായവും ട്രൗസറും വേണ്ടേ? അതായിരുന്നു എൻ്റെ മനസ്സിൽ. ഞാൻ നാലാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എനിക്ക് മൂന്ന് ഷർട്ടും രണ്ട് ട്രൗസറുമാണുള്ളത്. മഴക്കാലത്ത് ഒന്നുണങ്ങാതെ വന്നാൽ ഉപയോഗിക്കാനാണ് മൂന്നാമത്തെ ഷർട്ട്. ഇതെല്ലാം വില കുറഞ്ഞ തുണികൊണ്ട് തുന്നിച്ചതാണ്. അക്കാലത്ത് മാസത്തിലൊരിക്കൽ വലിയൊരു തുണിക്കെട്ട് തലയിലേറ്റി പുഴക്കക്കര നിന്ന് നെയ്ത്തൻ വരും. എല്ലാവരും അയാളെ നെയ്ത്തൻ എന്നാണ് വിളിച്ചിരുന്നത്. കെട്ടിൽ കൂടുതലുണ്ടാവുക വലിയ മുണ്ടും തോർത്തുമാണ്. ഇടയ്ക്ക് ഷീട്ടിത്തുണികൾ. അമ്മ മുൻപ് വാങ്ങിയ വകയിലേക്ക് കുറച്ച് കാശ് കൊടുക്കും. പിന്നെ അയാളെ പ്രീതിപ്പെടുത്താനെന്നോണം കുറച്ച് തുണികൾ വാങ്ങും. അതയാൾ ചെറിയ നോട്ട് പുസ്തകത്തിൽ എഴുതി വയ്ക്കും. അയാളോട് പറഞ്ഞ് പാലത്തറ ചന്തയിൽ നിന്നോ മറ്റോ വരുത്തിയ തുണി കൊണ്ടാണ് എൻ്റെ ഷർട്ടും ട്രൗസറും. ക്ലാസ്സിൽ ഷർട്ടിടാത്ത കുട്ടികളും വരുന്നുണ്ട്. അതുകൊണ്ട് ഒരു മത്സരബുദ്ധിയോടെ ഞാൻ ആരുടെയും വേഷഭൂഷാദികളെ നോക്കിയിട്ടില്ല. കല്യാണത്തിൻ്റെ തീയതി അടുത്തടുത്ത് വന്നപ്പോൾ പുതിയ കുപ്പായത്തിൻ്റെ കാര്യം എന്നെ വല്ലാതെ അലട്ടാൻ തുടങ്ങി. അമ്മയോട് പറയാൻ ധൈര്യം പോരാ. ഒരിക്കൽ കൊച്ചുണ്ണിയേട്ടനോട് പറഞ്ഞു. കൊച്ചുണ്ണിയേട്ടൻ അമ്മയോട് ശുപാർശ ചെയ്തു. അമ്മ നീരസത്തോടെ പറഞ്ഞു, നിൻ്റെ അച്ഛൻ കൊണ്ടുതന്ന പെട്ടികളിൽ എന്തൊക്കെയോ ഉണ്ടായിരുന്നല്ലോ, ഓരോരുത്തർക്ക് വാരി കൊടുക്കണത് കണ്ടു, നീ ചെന്ന് നോക്ക്. അച്ഛൻ മുമ്പ് വരുമ്പോൾ പെട്ടികളിൽ നിറയെ തുണിത്തരങ്ങളുണ്ടാകും. ബന്ധുക്കളും അയൽക്കാരുമായ പലരും വരും. പെട്ടി തുറക്കുന്നത് വലിയ സംഭവമായിരുന്നു അത്രേ. ഓരോന്ന് പുറത്തെടുത്ത് അതിൻ്റെ ഗുണങ്ങൾ വിവരിക്കുമ്പോഴേക്ക് ആവശ്യക്കാർ പലരും കൈനീട്ടും. അച്ഛൻ വിതരണം ചെയ്യും. ഈ പഴയ കഥകൾ ഞാൻ കേട്ടതാണ്. മുൻപത്തെ വരവുകൾ എനിക്ക് ഓർമ്മയില്ല. വരുന്നു എന്ന വിവരം ഇക്കുറി കിട്ടിയത് മുതൽ വീട്ടുകാരും ബന്ധുക്കളും കാത്തിരിക്കുകയാണ്. പള്ളിപ്പുറം സ്റ്റേഷനിലേക്ക് മൂന്ന് കൂലിക്കാരെ അയച്ചിരുന്നു.
മുകളിലേക്കുള്ള കുന്നിൻ ചെരുവിലെ ഉറുണിയന്മാവിൻ്റെ മാങ്ങ പൊട്ടിച്ച് പിഴിഞ്ഞ് സത്തുണ്ടാക്കുന്ന തിരക്കിലാണ് കൂർത്തവളപ്പിൽ കുട്ടേട്ടൻ. വന്നു കയറുമ്പോൾ കുടിക്കാൻ എന്തെങ്കിലും കൊടുക്കേണ്ടേ? അച്ഛൻ വന്നത് അവിടെ കൂടെ ജോലി ചെയ്യുന്ന രണ്ട് മൂന്ന് സഹപാഠികളുമായിട്ടാണ്. അവരെല്ലാം ഞങ്ങളുടെ സ്വന്തക്കാരുമാണ്. അച്ഛൻ ജോലിയാക്കി കൊടുത്തവർ. കൂടെ ഒരു പെൺകുട്ടിയും. ബോംബ് വീണപ്പോൾ മരിച്ചൊരു സ്വന്തക്കാരൻ്റെ കുട്ടിയാണെന്നാണ് ആദ്യം പറഞ്ഞത്. അന്ന് സന്ധ്യയ്ക്കാണ് ഈ പരിചാരകരൊരാൾ അത് അച്ഛൻ്റെ കുട്ടി തന്നെയാണ് എന്ന് ആരോടോ സ്വകാര്യം പറഞ്ഞത്. അന്നു രാത്രിയിലാണ് അച്ഛനും അമ്മയും തമ്മിൽ കലാപമുണ്ടായത്. അത് ഞാൻ നിന്റെ ഓർമ്മയ്ക്ക് എന്ന കഥയിൽ എഴുതിയിട്ടുണ്ട്. വൈകുന്നേരത്ത് അച്ഛൻ പതിവ് പോലെ വന്നുകൂടിയവർക്കെല്ലാം തുണിത്തരങ്ങൾ വിതരണം ചെയ്തു. ഞങ്ങളാരും പങ്കെടുത്തില്ല. പിറ്റേന്ന് അച്ഛൻ പുന്നിയൂർക്കുളത്തേക്ക് യാത്ര തിരിക്കുകയും ചെയ്തു. കൊച്ചുനേട്ടൻ പെട്ടികളിൽ അവശേഷിച്ചത് എല്ലാം തിരഞ്ഞു നോക്കുമ്പോൾ ഞാനും കൂടെയുണ്ടായിരുന്നു. നീണ്ട വരയുള്ള രണ്ട് തുണിക്കഷ്ണങ്ങൾ. ഞാൻ ചോദിച്ചു, ഇത് ഷട്ടിന് പറ്റില്ലേ? ഏട്ടൻ പറഞ്ഞു, എടാ ഇത് കിടക്കശീലയാണ്, തലേനയുടെ ഉറയുണ്ടാക്കാനൊക്കെ പറ്റും. എൻ്റെ കല്യാണവേഷം അപ്പോഴും പ്രശ്നമായി തന്നെ നിന്നു. കല്യാണത്തിന് ഒരാഴ്ചയുള്ളപ്പോൾ ഞാൻ ധൈര്യം സംഭരിച്ച് അമ്മയോട് പറഞ്ഞു, എൻ്റെ കുപ്പായം നന്നല്ലമ്മേ, കല്യാണത്തിന് വരുന്ന കുട്ടികളെ കണ്ട പരിഹസിക്കില്ലേ? അമ്മ മൂന്ന് കുപ്പായവും വിസ്തരിച്ച് പരിശോധിച്ചു. ഒന്ന് തരക്കേട്ടില്ല എന്ന് അമ്മയ്ക്ക് തോന്നി. ഇതിനെന്താടാ കുഴപ്പം? അമ്മ സൂക്ഷിച്ചു നോക്കൂ. നോക്കിയപ്പോൾ അമ്മയ്ക്കും ബോധ്യമായി. മുൻപൊരിക്കൽ സന്ധ്യയ്ക്ക് ഞാൻ ഇടനാഴിയിലൂടെ നടക്കുമ്പോൾ തട്ടിത്തടഞ്ഞു വീണു. താഴെ ഇലയിട്ട് മൂടിയ വലിയ വട്ടളത്തിൽ മഹാളി തളിക്കാനുള്ള കൂട്ടായിരുന്നു. തൂത്തും തുരിശും ചേർത്ത മഹാളിക്കൂട്ടിലേക്കാണ് ഞാൻ വീണത്. കഴുകിയാൽ പോകുമെന്നൊക്കെ അമ്മയെ സഹായിക്കാൻ നിൽക്കുന്ന മീനാക്ഷി എഴുതി പറഞ്ഞു. അവർ പലവട്ടം കഴുകിയെങ്കിലും അതിൻ്റെ നിറപ്പാടുകൾ അവിടെവിടെ തങ്ങി നിൽക്കുക തന്നെ ചെയ്തു. അമ്മ നെയ്ത്തിനെ പ്രാഗി. ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ കുട്ടികൾക്ക് പറ്റിയ ഒരു തുണിയും കൊണ്ടുവരില്ല, ചുക്കിച്ചുളിഞ്ഞ എൻ്റെ ഷട്ടിലിട്ട് പോകാൻ തന്നെയായിരിക്കും വിധിയെന്ന് മനസ്സിൽ വിചാരിച്ചു. ഞാനൊരു കല്യാണത്തിൽ ഇതുവരെ പങ്കെടുത്തിട്ടില്ല. പല വീടുകളിലെയും കുട്ടികൾക്ക് ഇപ്പോൾ ചാലിശ്ശേരിയിലെയോ കുന്നംകുളത്തെയോ ടൈലർമാർ മുന്തിയ കുപ്പായം തുന്നുന്നുണ്ടാവും. പിറ്റേന്ന് എൻ്റെ ഉടുപ്പിൻ്റെ കാര്യം അമ്മയ്ക്ക് വീണ്ടും ആലോചന വന്നു. അമ്മ പറഞ്ഞു, നീ കൊത്തലങ്ങാട്ടിൽ പോ, വല്യമ്മോട് പറ കുട്ടിൻ്റെ കയ്യിൽ ഇഷ്ടംപോലെ ഷർട്ടും ട്രൗസറുണ്ട്. ഇവിടെ പാലത്രയെന്ന് അടുപ്പിക്കണതൊന്നുമല്ല, അവൻ്റെ ഏട്ടൻ ബാലം കോഴിക്കോട്ടെന്ന് അസൽ തുണിയെടുത്ത് അടുപ്പിച്ച് കൊണ്ടിരുന്നതാ. അന്യന്മാരല്ലോ, ഒരു ഷർട്ടും ട്രൗസറും തരാൻ പറ. പിറ്റേന്ന് ഒഴിവു ദിവസമായിരുന്നു. കുട്ടൻ എന്നെക്കാളും രണ്ട് വയസ്സ് മൂപ്പുണ്ട്, പക്ഷേ വലുപ്പത്തിൽ ഞങ്ങൾ സമാസമാണ്. ഇടയ്ക്ക് രണ്ട് തവണ ദണ്ണളക്കം കണ്ടതുകൊണ്ട് കുട്ടൻ ഇപ്പോൾ പഠിക്കുന്നില്ല. എപ്പോൾ ചെന്നാലും വലിയമ്മ എന്തെങ്കിലുമൊക്കെ തിന്നാൻ തരും, വേണ്ടെന്ന് പറഞ്ഞാലും സമ്മതിക്കില്ല. കുട്ടൻ തോട്ടത്തിൽ പുതിയതായി വെച്ച കാളത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. ഞാൻ അവൻ്റെ അടുത്തേക്ക് ചെന്നു. വീട്ടിലിരിക്കുമ്പോഴും നല്ല ഷർട്ടും ട്രൗസറുമാണ് കുട്ടൻ്റെ വേഷം. അത് ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. കാളത്തേക്കിന് സാധാരണ കാളകളെ പറ്റില്ല. ഈയിടെ വാങ്ങിയ കാളകളുടെ വിശേഷങ്ങൾ കുട്ടൻ പറഞ്ഞു. കൂട്ടത്തിൽ കരുപ്പറമ്പിലെ കല്യാണക്കാരും ഞാൻ സൂചിപ്പിച്ചു. അവർ വന്ന് ക്ഷണിച്ചിരുന്നു, അത്ര അടുപ്പമൊന്നുമുള്ള ആൾക്കാരല്ലോ, ഞങ്ങളൊന്നും പോകണ്ടാവില്ല, ഒരുപക്ഷെ അച്ചോട്ടം പോവായിരിക്കും. തോട്ടത്തിലും പറമ്പിലുമൊക്കെ കുട്ടൻ ചുറ്റി നടന്നു, ഞാനും കൂടെ. വീട്ടിലിരിക്കുമ്പോൾ ഇടുന്ന ഷർട്ടും ട്രൗസറും ഇത്ര നല്ലതാണെങ്കിൽ അവൻ്റെ പെട്ടിയിൽ ഇനി എന്തൊക്കെ ഉണ്ടാവുമെന്നായിരുന്നു എൻ്റെ ചിന്ത. കുറച്ചു കഴിഞ്ഞപ്പോൾ വലിയമ്മയുടെ വിളി കേട്ടു. ഉണ്ണാറായ കുട്ടാ, വാസുവിനെ വിളിക്കേ, കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറ അവനോട്. തേക്കുകാർ പണി നിർത്തി കാളകളെ അഴിക്കുകയായിരുന്നു. കുട്ടൻ ചോദിച്ചു, ഉണ്ണാറായിരിക്കണോ, നീ വരണില്ലേ? ഞാൻ പോണു, ഞാൻ അമ്മയോട് ഒന്നും പറയാതെ പോന്നതാ. ഞാൻ നേരെ വീട്ടിലേക്ക് നടന്നു. വീട്ടിലെത്തിയപ്പോൾ അമ്മ ചോദിച്ചു, കുപ്പായൊന്നും എടുത്തില്ലേ? ഞാനൊരു കളവ് പറഞ്ഞു, എനിക്ക് പറ്റിയതൊന്നും ഇല്ലമ്മേ അവൻ്റെ കയ്യിൽ. അന്ന് അച്ഛൻ ബാക്കി വെച്ചു പോയ പെട്ടികളിലെല്ലാം അമ്മ ഒരു തെരച്ചിൽ നടത്തി. കിടക്കശിലയ്ക്കേ പറ്റുമെന്ന് പറഞ്ഞ് കൊച്ചുണ്ണിയേട്ടൻ ഒഴിവാക്കിയ തുണിക്കഷ്ണമെടുത്ത് അമ്മ ഉമ്മറത്ത് വന്നു. മീനാക്ഷിയേട്ടത്തിയുടെ സഹായത്തോടെ അത് വിസ്തരിച്ച് നിവർത്തി നോക്കി. എന്നിട്ട് പറഞ്ഞു, എന്താണ് അതിനൊരു കുഴപ്പം, ഷർട്ട് തുന്നിച്ച അസലായിരിക്കും ഇല്ലേ മീനാക്ഷിയെ? മീനാക്ഷിയേട്ടത്തിയും ശരിവെച്ചു, നീയേ വെയിലാറിയിട്ട് അങ്ങാടിയിൽക്ക് പോ. ആ മുഹമ്മദിൻ്റെ കടയുടെ മുമ്പിൽ മെഷീനും വെച്ച് അപ്പൊട്ടിരുന്ന് തുന്നണില്ലേ, അവനോട് നിന്റെ അളവെടുത്ത് രണ്ട് ഷർട്ട് തുന്നാൻ പറ. ഒന്ന് പെട്ടെന്ന് വേണം, ഒന്ന് പിന്നെയായാലും മതി. ഇത് കിടക്കശീലയ്ക്കേ പറ്റുമെന്ന് പറയാൻ കൊച്ചുനിക്ക് എങ്ങനെയാണ് തോന്നിയത്? വീണ്ടും വീണ്ടും നോക്കിയപ്പോൾ എനിക്ക് തോന്നി തുണി അത്ര മോശമൊന്നുമല്ല.
കിടക്കശീലയ്ക്ക് പറ്റിയ തുണി അച്ഛൻ ഇത്ര ദൂര സ്ഥലത്തു നിന്നും കൊണ്ടുവരുമോ? ഞാനൊരു നല്ല ഷർട്ടിട്ട് കാണുന്നത് ഒരുപക്ഷെ എൻ്റെ ഏട്ടന്മാർക്ക് ഇഷ്ടമുണ്ടാവില്ല. വൈകുന്നേരം തുണി കടലാസിൽ പൊതിഞ്ഞ് ഞാൻ തുന്നൽക്കാരൻ്റെ അടുത്തെത്തി. അയാൾ അപ്പുകുട്ടനായരുമായിട്ട് സംസാരിച്ചിരിക്കുകയായിരുന്നു. മുൻപെപ്പോഴോ നാടുവിട്ടുപോയ അപ്പുകുട്ടനായർ ഈ അടുത്ത കാലത്താണ് വന്നത്. അയാൾ ഏതോ നാടക കമ്പനിയായിരുന്നു എന്നാണ് കേൾവി. എപ്പോഴും നെറ്റിയിൽ ഒരു സിന്ദൂരക്കുറി ഉണ്ടാവും, കണ്ണെഴുതും. സന്ധ്യയ്ക്ക് ആളുകൾ കൂടുമ്പോൾ തമിഴ് സംഗീത നാടകത്തിലെ പാട്ടുകൾ പാടും. അടുക്കളയിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ പോയ ഞാൻ അയാളുടെ പാട്ടുകൾ കേട്ട് നിന്നിട്ടുണ്ട്. എന്നെ അറിയാം. എൻ്റെ ആവശ്യമറിഞ്ഞപ്പോൾ അപ്പുകുട്ടൻ നായർ ശ്രമക്കാരനായി. അപ്പുട്ടി അളവെടുക്കുമ്പോൾ അയാൾ ചില പരിഷ്കാരങ്ങൾ നിർദ്ദേശിച്ചു. തുണി തിരിച്ചും മറിച്ചും നോക്കി അയാൾ ചോദിച്ചു, അച്ഛൻ കൊണ്ടുവന്നതല്ലേ, നല്ല തുണി. അപ്പോൾ എന്തോ എനിക്ക് വലിയ ഒരാശ്വാസം. കരുപ്പുറമ്പിലെ കല്യാണത്തിന് ഞങ്ങൾ തലേന്ന് തന്നെ പുറപ്പെട്ടു, അമ്മയും ഞാനും മാത്രം. അകത്തേക്കുള്ള വഴിയുടെ ഇരുവശത്തും മെടഞ്ഞ ഈന്തിൻ പട്ടകൾ, വലിയ പന്തൽ. പന്തലിനപ്പുറം രാമൻകുട്ടിനായരുടെ നേതൃത്വത്തിൽ ദേഹണ്ണപുര. ഒരു കല്യാണത്തിൻ്റെ ഒരുക്കങ്ങൾ ഞാൻ ആദ്യം കാണുകയാണ്. അമ്മിണിയൊപ്പുവിൻ്റെ ആഭരണങ്ങളും തുണികളുമെല്ലാം അമ്മ പരിശോധിക്കുന്നു. ശാരദയും സരോജിനിയും എനിക്ക് തുണയാവട്ടെ എന്ന് വെച്ച് രണ്ട് ആൺകുട്ടികളെ കൊണ്ടുവന്നു. അവർ ബന്ധത്തിലുള്ളവരാണ്. അതിലൊരുത്തൻ്റെ വീട്ടിൽ കല്യാണം നടന്നത് അടുത്ത കാലത്താണ്. അതിന് പെട്ടിപ്പാട്ട് കൂടി ഉണ്ടായിരുന്നു എന്നവൻ ഗമയിൽ പറഞ്ഞു. ഞങ്ങൾ നോക്കിയതാ, വാടക കിട്ടാനില്ല. രാവിലെ നേരത്തെ കുളിച്ച് ഞാൻ തയ്യാറായി. പുതിയ ഷർട്ടിട്ടപ്പോൾ എനിക്ക് പരിഭ്രമമൊന്നും തോന്നിയില്ല. ശാരദ എൻ്റെ മുടി ഒന്നുകൂടെ ചീകി വൃത്തിയാക്കി. ശാരദയും സരോജിനിയും പറഞ്ഞു, ഹായ്, എന്ത് നല്ല കുപ്പായം. വിരുന്നു വന്ന ആൺകുട്ടികൾ എന്നെ നോക്കുന്നത് അല്പം അസൂയയുടെയല്ലേ? ആണ്, ഞാൻ മനസ്സിൽ വിചാരിച്ചു. പടിക്കൽ നിന്ന് നാദസ്വരം കേട്ടു. വരൻ്റെ സംഘം അടുത്തെത്തുകയാണ്. രാമൻകുട്ടിനായർ വന്ന് ഞങ്ങൾ ആൺകുട്ടികളെ ഒന്നാകെ പരിശോധിച്ചു. എന്നിട്ട് എൻ്റെ ചുമലിൽ പിടിച്ചു പറഞ്ഞു, വാ വാ. അവരകത്ത് കയറുമ്പോൾ ദാ ഇവിടെ നിന്ന് പനിനീര് തളിക്കണം. എന്നിട്ട് എൻ്റെ കൈവശം പനിനീർ വീശി തന്നു. ഞാൻ സൂത്രത്തിൽ മണത്തു നോക്കി. നല്ല ഗന്ധം. രാമൻകുട്ടിനായർ പറഞ്ഞ സ്ഥലത്ത് നിന്ന് വരൻ്റെ സംഘം കയറുമ്പോൾ ഞാൻ കൃത്യമായി പനിനീര് തളിച്ചു. വിരുന്നു വന്ന കുട്ടികൾ എന്നെ അസൂയയോടെ നോക്കുന്നുണ്ടായിരുന്നു. ഞാൻ ശ്രദ്ധിച്ചില്ല. വലിയൊരു ഉത്തരവാദിത്തം രാമൻകുട്ടിനായർ എന്നെയാണ് ഏൽപ്പിച്ചിരുന്നത്. അമ്മ അത് ശ്രദ്ധിക്കുന്നുണ്ടാവില്ലേ? വൈകുന്നേരം ഞങ്ങൾ മടങ്ങുമ്പോൾ അമ്മ പറഞ്ഞു, എടാ ആ ഷർട്ട് മാറ്റിയിട്ട് ഇന്നലത്തത് മതിയല്ലോ മടക്കത്തിന്. ഞാനത് കേട്ട ഭാവം നടിച്ചില്ല. ഞാൻ എൻ്റെ വരയും കുപ്പായവും സദ്യയ്ക്ക് ശേഷം കിട്ടിയ ചെറുനാരങ്ങയുമായി അമ്മയുടെ പിന്നാലെ നടന്നു.